നമസ്കാരം ലക്ഷ്യാന പപ്പു എന്ന വിളിയിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ് ഇന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്ന വലിയൊരു വിഭാഗത്തിന്റെ ആവശ്യകതയിലേക്ക് പോലും എത്തിച്ചിരിക്കുന്നത് ചുരുക്കം പറഞ്ഞാൽ ആ യാത്ര രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ സംബന്ധിച്ച് ചെറുതായിരുന്നില്ല നിരവധി വെല്ലുവിളികളും കടമ്പകളും താണ്ടി തന്നെയാണ് രാഹുൽ ഗാന്ധി ഇന്ന് കാണുന്ന ഒരു ഇമേജ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ പാർട്ടികളും അല്ലെങ്കിൽ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന ബി ജെ പിയും മറ്റ് ചെറുതും വലുതുമായ പാർട്ടികളെല്ലാം പപ്പോ എന്ന് വിശേഷിപ്പിച്ചതിന് പിന്നിലും ഒരു തീരുമാനമെടുക്കാൻ സ്വന്തമായ ഒരു പാർട്ടിയെ നയിക്കാൻ കെൽപ്പില്ലാത്ത വ്യക്തി എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ നിരവധി പഴിചാറലുകൾ കേട്ടുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവ് നടന്നു തുടങ്ങിയത് പല നേതാക്കളും കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പറഞ്ഞു വെച്ചിരുന്നത് രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് നയിക്കുന്ന പാർട്ടിയിൽ നിൽക്കാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് രാഹുലിനെ പരസ്യമായി എതിർത്തുകൊണ്ട് എതിരഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയതും നിരവധി ആളുകളാണ് ഈ ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ എന്ന യാത്രയുമായി രംഗത്തെത്തുന്നത് എന്നാൽ ഭാരത് ജോഡോ യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ മുന്നൊരുക്കമായി മാത്രമല്ല രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ രൂപപ്പെടുത്തുന്നതിലും ഏറെ പ്രാധാന്യം വഹിച്ചിട്ടുണ്ട് ഭാരത് ജോഡോ യാത്രയിൽ ഉടനീളം നാം കണ്ടുകൊണ്ടിരുന്നത് രാഹുൽ ഗാന്ധിയുടെ പപ്പുവിൽ നിന്നും നേതാവിലേക്കുള്ള ദൂരം തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകണമെന്നും രാഹുലിന് ഈ രാജ്യത്തെ നയിക്കാനാകുമെന്നും അഭിപ്രായപ്പെടുന്നവർ പാർട്ടിക്കകത്തും പുറത്തും നിരവധിയാണ് അതിന് കാരണം അദ്ദേഹം തന്റെ സ്വഭാവത്തിലും ഓരോ വിഷയങ്ങളെ നേരിടുന്നതിലും വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് ആദ്യമായി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലുണ്ടായ വലിയൊരു മാറ്റം തുടക്കം മുതൽ തന്നെ ഓരോ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടി പ്രധാനമായും ആയുധമാക്കിയിരുന്നത് ബി ജെ പിയിലെ എണ്ണം പറഞ്ഞ നേതാക്കളെ തന്നെയാണ് മോദിക്കെതിരെയും അമിത്ഷായ്ക്കെതിരെയും ബി ജെ പി നേതാക്കൾക്കെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിട്ടിരുന്ന കോൺഗ്രസ് മാറി ചിന്തിക്കാൻ തുടങ്ങിയെടുത്ത് തന്നെയാണ് ഹിമാചലിൽ വലിയ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചത് അതിന് കാരണം ഒരു നേതാവിനെ അധിക്ഷേപിച്ചാൽ ജനങ്ങൾ തങ്ങൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് പാർട്ടി മനസ്സിലാക്കിയത് തന്നെയാണ് പാർട്ടി മനസ്സിലാക്കി എന്നതിനേക്കാൾ ഉപരി രാഹുൽ ഗാന്ധി എന്ന നേതാവ് കാര്യങ്ങളെല്ലാം മുന്നിൽ നിന്ന് നയിച്ചു എന്ന് തന്നെ വേണം വ്യക്തമാക്കാൻ വ്യക്തിത്വമുള്ള സ്വഭാവം കൊണ്ടും കൃത്യമായ ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ടും രാഹുൽ ഗാന്ധി എന്ന നേതാവ് ഇപ്പോൾ കോൺഗ്രസിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് വലിയൊരു ഇമേജ് തന്നെയാണ് രാഹുലിന് പകരം മറ്റൊരു നേതാവില്ല എന്ന് കോൺഗ്രസ് പാർട്ടിയെയും അണികളെയും ജനങ്ങളെയും മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്റെ കാഴ്ചപ്പാടിൽ പോലും വലിയ മാറ്റങ്ങൾ രാഹുൽ ഗാന്ധി കൊണ്ടുവന്നിട്ടുണ്ട് തന്റെ പങ്കാളി എങ്ങനെയായിരിക്കണം എന്ന ആശയം രാഹുൽ മുന്നോട്ട് വെച്ചത് വെറുംബാകല്ല അതും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിലുണ്ടായ മാറ്റങ്ങളെ തന്നെയാണ് കൃത്യമായി അടയാളപ്പെടുത്തുന്നത് മോദിയെ എതിർക്കുകയല്ല അല്ലെങ്കിൽ ബി ജെ പിയെ എതിർക്കുകയല്ല വിജയത്തിനുള്ള തന്ത്രം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മറ്റു വഴികൾ കോൺഗ്രസ് പാർട്ടി തെരയാൻ തുടങ്ങിയതും രാഹുലിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് പല ഘട്ടങ്ങളിലും തന്നെ എതിർത്തവരെല്ലാം ഈ യാത്രയിൽ രാഹുൽ ഗാന്ധിക്ക് ഒപ്പം നിന്നു അല്ലെങ്കിൽ തന്നെ എതിർക്കുന്നവരെ പോലും കൂടെ നിർത്താൻ രാഹുലിനായി എന്നത് വലിയ വിജയം തന്നെയാണ് ഇങ്ങനെയാണ് ഒരു നേതാവ് യഥാർത്ഥ ലീഡറായി മാറുന്നത് ഏതായാലും ഈ ഭാരത് ജോഡോ യാത്രയിൽ ഉടനീളം രാഹുൽ ഗാന്ധി എന്ന നേതാവ് കാഴ്ചവെച്ചിരിക്കുന്നത് യഥാർത്ഥ ഒരു ലീഡറിലേക്കുള്ള തൻ്റെ ദൂരത്തെ തന്നെയാണ് ഏതായാലും ഭാരത് ജോഡോ യാത്ര അവസാനിക്കുമ്പോൾ അദ്ദേഹം തികഞ്ഞ ഒരു നേതാവായി മാറുമെന്നും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അഭിപ്രായപ്പെടുന്നതാണ് ഇതുകൊണ്ട് ാണ് പാർട്ടിയെ നയിക്കാൻ രാഹുൽ ഗാന്ധിക്കാകും എന്ന ഒരു ഉറപ്പ് കൂടിയാണ് അദ്ദേഹം കോൺഗ്രസ്സിന് നൽകുന്നത്